ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പാകരം മാളമാസുബ്ഹന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. സമ്പാദ്യമുതലിൽ നിന്നു മൂന്നാക്ക് ഫന, അത് മാത്രമല്ലതി ലെപ്പോഴും വാഹദന. മണ്ണിൻ്റെ താലയെ നയണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. മെത്തക്ക് പാകരം മണ്ണതിൽ വീരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് മഹാനായ ഷെയ്ഖുന തഴവ ഉസ്താദ് നവറല്ലാഹു മർക്കദുഹു മഹാനവറുകളുടെ മക്കാമിൻ്റെ ചാരയാണ്. ഇൻഷാല്ലാ അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര, അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി, ഈ പേര് കേൾക്കാത്ത മലയാളി മുസ്ലിങ്ങൾ ചുരുക്കമായിരിക്കും. കാരണം കേരളത്തിലെ എല്ലാ മത പ്രഭാഷകരും അവരുടെ പ്രസംഗത്തിനിടെ വിഷയാസ്പദമായ ചില കവിതകൾ ചൊല്ലാറുണ്ട്. ഉദാഹരണത്തിന്, കബറെന്ന് കേട്ടാൽ തൽക്ഷണം കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ഖബറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ വരികൾ കേൾക്കാത്ത പ്രഭാഷണം വിരളമായിരിക്കും. പത്തു വാള്യങ്ങളുള്ള അൽമവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ ഖബറിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിലെ കേവലം ഒരു വരി മാത്രമാണിത്. ഇതുപോലെ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടങ്ങളിലൊക്കെ പാലിക്കേണ്ട ഇസ്ലാമിക നിയമങ്ങളും ചട്ടങ്ങളും ചിട്ടകളും കവിതാരൂപത്തിൽ ക്രോഡീകരിച്ച ഈ ഗ്രന്ഥം വിശ്വ പ്രശസ്തമാണ്. കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തിട്ടാണ് മഹാനവറുകൾ ഈ ഗ്രന്ഥം എഴുതി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാവാം ഈ പദ്യ സമാഹാരത്തിന് ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ സ്വീകാര്യത ലഭിച്ചത്. ഇതുകൂടാതെ വേറെയും ഒട്ടനവധി കൃതികൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. കേരളം ദർശിച്ച എക്കാലത്തെയും മികച്ച മതപ്രഭാഷകൻ കൂടിയായിരുന്നു തഴവ ഉസ്താദ്. കർമ്മശാസ്ത്രവും തസവുഫും സമഞ്ജസമാക്കിയുള്ള പഠനാർഹമായ പ്രഭാഷണമായിരുന്നു മഹാനവറുകളുടേത്. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മാതൃക കാട്ടിയിരുന്നു മഹാൻ. തൻ്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും അമൽ ചെയ്യുന്നു എന്നറിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു മഹാനവറുകൾക്ക്. പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ എന്നതിനപ്പുറം തികഞ്ഞ ഒരു സൂഫിയുമായിരുന്നു മഹാൻ. നിസ്കാരത്തിൽ ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിരുന്നു. നേരത്തെ തന്നെ തനിക്കുള്ള ഖബറൊരുക്കി വെച്ച് ഇടയ്ക്ക് വീട്ടിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചിരുന്നു മഹാനവറുകൾ. ഇസ്ലാമിക ജീവിതത്തിൻ്റെ ചൂടും ചൂരും പ്രാസവട്ടങ്ങൾ തെറ്റാതെ പ്രമാണങ്ങളെ കൂട്ടുപിടിച്ച് ജനപ്രിയ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന കാവ്യകൃതിയാണ് തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ. കാലഘട്ടത്തിൻ്റെ ഫഖ് കവിതയിലൂടെ പാടിപ്പറയുന്ന ഈ കൃതിയിലെ ഓരോ വരിയും കേരളീയ മത ജീവിതത്തിൻ്റെ തുറസ്സുകളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഭാഷയോ പരമ്പരാഗതമായ പ്രാസ നിബന്ധനകളോ വിലങ്ങുതടിയാകാതെ എളുപ്പം ആശയസംവേദനവും ആസ്വാദനവും സാധ്യമാക്കുന്ന രീതിയിലാണ് അവതരണം. ആഴമേറിയ അറിവിൻ്റെയും വൈജ്ഞാനിക തികവിൻ്റെയും പിൻബലത്തിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായി പുറത്തേക്ക് വരുന്നു. വാക്കും വരിയും ഈണവും താളവുമെല്ലാം യാതൊരു മുഴക്കലുമില്ലാതെ പിന്നാലെ വന്നുകൂടുന്നു.
മവാഹിബുൽ ജലിയയിലൂടെ വെറുതെ കണ്ണോടിച്ചാൽ പോലും ബോധ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളാണിത്. ആഖ്യാനഭാരങ്ങളില്ലാതെ ആസ്വദിക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. കേകവൃത്തബന്ധമാണ് ഈരടികൾ. കൃതിയുടെ ആമുഖത്തിൽ തഴവ ഉസ്താദ് രചനാരീതി ശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട്. ആകസ്മികമായി സംഭവിച്ചതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണവും തയ്യാറെടുപ്പും രചനയ്ക്ക് മുമ്പുണ്ടായിരുന്നുവെന്നത് ആമുഖത്തിലെ സൂചനകൾ അടിവരയിടുന്നു. വൃത്തമടക്കം നിർണയിച്ചാണ് ഹൃദയത്തിൽ തറക്കുന്ന വിധം ഓരോ വരിയെയും കവി ചെത്തിക്കൂർപ്പിക്കുന്നത്. അറബിയും ഇംഗ്ലീഷും ഉറുദുവുമടക്കം സാന്ദർഭികമായി വരികളിൽ വിലക്കി ചേർത്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും മലയാളം തന്നെ. വരികളുടെ അന്ത്യത്തിന് വാക്കുകളുടെയും അന്ത്യാക്ഷരത്തിന്റെയും ചേർച്ചയാണ് ഏറെ ശ്രദ്ധേയം. പല സ്വഭാവത്തിൽ ഇത് വ്യക്തമാണ്. ഖുർആൻ ഷെരീഫിൽ തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന 154 വിഷയങ്ങളാണ് കവിതകളുടെ ഇതിവൃത്തം. 22,000 ഈരടികളാണ് ഈ ബൃഹത് കൃതിയിലുള്ളത്. ആത്മീയ അനുഷ്ഠാന കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയങ്ങൾക്കപ്പുറം ഇസ്ലാമിന്റെ സമഗ്രതയും വിശാലതയും കാലികമായ ഇലാസ്തികതയും വ്യക്തമാക്കുന്ന ജീവിതഗന്ധികളായ കാര്യങ്ങളും അൽ മവാഹിബുൽ ജലിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൗതികമെന്നോ ആത്മീയമെന്നോ അതിർവരമ്പുകളിടാതെ ഇസ്ലാമിന്റെ തനത് സ്വഭാവത്തിന് സമാനം സമഗ്രമാണ് അൽ മവാഹിബിന്റെ ഇതിവൃത്തം. ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് കേവല പറച്ചിലിനപ്പുറം ഇന്ന കൃതിയിൽ ഇത്രാം പേജിൽ ഇതിന് തെളിവുണ്ട് എന്നതുകൂടി ചൂണ്ടിക്കാട്ടുന്നു. ആർക്കും ഖണ്ഡിക്കാനാവാത്ത പ്രമാണബദ്ധതയും ആധികാരികതയും ആവോളം ഇതിൽ കാണാൻ കഴിയും. തഴവ എന്ന് കേൾക്കുമ്പോൾ ഉത്ബോധനത്തിൽ ചാലിച്ച വരികളാണ് ഓർമ്മ വരുന്നതെങ്കിലും കാലത്തിനുമേൽ ആ ജീവിതം വരച്ചിട്ട ആഹ്വാനങ്ങൾക്ക് കുറെ കൂടി ആഴവും പരപ്പുമുണ്ട്. കവി, മതപണ്ഡിതൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സംഘാടകൻ എന്നീ നിലകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന മുഹമ്മദ് കുഞ്ഞു മൗലവി 1921 August 8 കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴവ പള്ളിശ്ശേരിയിൽ അബ്ദുൽ ഖാദിർ കുഞ്ഞ്, ഫാത്തിമ ബീവി ദമ്പതികളുടെ മകനായാണ് ജനിച്ചത്. നീർക്കുന്നം ഹമീദ് മുസ്ലിയാർ, കോടഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരാണ് ആദ്യകാല ഗുരുനാഥന്മാർ. അക്കാലത്തെ പ്രമുഖ മതപണ്ഡിതനായിരുന്ന ആമക്കാട് തഖിയുദ്ദീൻ ഇബ്രാഹിം മുസ്ലിയാർ കായംകുളം ഹസനിയയിൽ പ്രിൻസിപ്പാളായിരിക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം മലബാറിലേക്ക് പോയപ്പോൾ ഒപ്പം പോയി പഠനം തുടർന്നു. 18 മുതലാണ് കവിതയെഴുത്ത് തുടങ്ങുന്നത്. വായനയുടെ രസം അനുഭവിച്ചറിഞ്ഞ മഹാനവറുകൾ സ്വന്തം രീതിയിൽ മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാനുള്ള മാർഗമായാണ് കവിതാരചനയെ കണ്ടത്. മൽഹറുൽ അത്തുമ്മ് എന്ന ആദ്യ രചന പൂർത്തിയാക്കുമ്പോൾ 18 തഴവ ഉസ്താദിന്റെ പ്രായം. പ്രവാചകന്റെ പേരിൽ എഴുതിയ ഗദ്യ പദ്യ സമന്വയ മൗലിദാണ് മൽഹറുൽ അത്തുമ്മ്. പുസ്തകങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. വായനയിലും എഴുത്തിലുമായിരുന്നു ഏറെയും ശ്രദ്ധ. കർമ്മശാസ്ത്രത്തിലും നിദാന ശാസ്ത്രത്തിലും ആഴത്തിൽ അറിവുണ്ടായിരുന്നു. അഖീദയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലും നിപുണനായിരുന്നു. അറബി സാഹിത്യവും വ്യാകരണവും കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേകം കഴിവ് തന്നെ മഹാനവറുകൾക്കുണ്ടായിരുന്നു. ഇതിനിടയിലാണ് പ്രഭാഷണങ്ങൾ. തഴവ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് വൻ ജനാവലിയാണ് വന്നുകൂടിയിരുന്നത്. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിൽ 22 തുടർച്ചയായി പ്രഭാഷണം നടത്തിയെന്നത് ചരിത സാക്ഷ്യം. കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചെറിയിൽ തുടർച്ചയായി 60 പ്രഭാഷണത്തിന് വേദി ഒരുങ്ങിയിട്ടുണ്ട് എന്നതും അപൂർവത. പ്രസംഗത്തിന് ചില പ്രത്യേകതകളുണ്ട്. 2 പ്രസംഗം. അരമണിക്കൂർ ഉപോദ്ബലകമായ ചരിത്രത്തോടൊപ്പമുള്ള വിഷയാവതരണം. അരമണിക്കൂർ ആയത്തും ഹദീസും കൊണ്ടുള്ള സ്ഥിരീകരണം. അരമണിക്കൂർ അനുഷ്ഠിക്കേണ്ട പുണ്യപ്രവൃത്തിക്കുള്ള പ്രോത്സാഹനം. അരമണിക്കൂർ ബെയ്ത്ത്, ആപ്തവാക്യങ്ങൾ, അനുഭവങ്ങൾ, പഴമൊഴികൾ. അപ്പോഴേക്കും 2 പൂർത്തിയായിട്ടുണ്ടാവും. ഇന്നത്തെ മതപ്രഭാഷകർ മാതൃകയാക്കേണ്ട നിരവധി ഗുണങ്ങളുടെ നിറകുടമായിരുന്നു തഴവ ഉസ്താദ്. കൃത്യസമയത്ത് എത്തും, കൊടുക്കുന്നത് ഭക്ഷിക്കും, ആരെയും പേരെടുത്ത് വിമർശിക്കില്ല. വിഷയത്തിൽ ഊന്നി നിന്ന് മാത്രം സംസാരം, പള്ളിയിൽ മാത്രം ഉറക്കം. ഇങ്ങനെ പോകുന്നു ചിട്ടകൾ. സമുദായത്തിലെ സംഘടനാ ഭിന്നതകൾ, ആശയ പ്രശ്നങ്ങൾ എന്നിവയിൽ കക്ഷി ചേരാതെ സംയമനത്തിന്റെയും ഗുണകാംക്ഷയുടെയും പാതയിലായിരുന്നു മഹാനവറുകൾ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമായ അനസീമിലാണ് തഴവ ഉസ്താദിന്റെ സാരോപദേശ കവിതകൾ ആദ്യമായി അച്ചടിമശി പുരളുന്നത്. ഇങ്ങനെ പ്രസിദ്ധീകരിച്ച 12,000 വരികൾ ചേർത്താണ് അൽ മവാഹിബുൽ ജലിയയുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. വിർദും അവയുടെ അർത്ഥവും ഉൾക്കൊള്ളുന്ന മസ്ലക്കുൽ ആബിദീൻ,
മൗലിദ് കൃതിയായ മലഹറുൽ അത്തൊമ്മി ബി ബർസഹിൽ അഅമ്മ, മനാഖിബ് ഹസന ബിനു അലിയി കരുനാഗപ്പള്ളി, നിബ്രാസുൽ അലിയി ഫി മനാഖിബിൽ ഹലറമിയി ജോനകപ്പുറം എന്നിവയാണ് മറ്റു കൃതികൾ. വൃക്കരോഗത്തെ തുടർന്ന് 1999 ജൂൺ 13 തഴവയിലായിരുന്നു മഹാനായ തഴവ ഉസ്താദിന്റെ അന്ത്യം. തഴവ മാർക്കറ്റു പള്ളിക്ക് സമീപമാണ് മഹാനവറുകൾ അന്തിയുറങ്ങുന്നത്. അള്ളാഹു സുബഹാനഹു വതആല അവിടുത്തെ ദറജകളെ ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഈ റമദാനു ശരീഫിൽ അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇത്തഖും മിനന്നാറും ലഭിച്ച ഭാഗ്യവാന്മാരിൽ നമ്മെയും കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.